91-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആരാ? യഹോവയായ ദൈവം തൻ്റെ ദൂതനോട് എന്നെക്കുറിച്ച് കൽപ്പിക്കുമെന്ന്. എന്തിനു വേണ്ടിയാണ് കൽപ്പിക്കുന്നത്? കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ജീവിതയാത്രയിൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. റോഡിൽ കൂടെ പോകുമ്പം ഒരു കല്ല് റോഡിൽ കിടക്കുന്നത് കാണുമ്പം എന്നാ ഒന്ന് തട്ടിയേച്ച് പോയേക്കാം എന്നാലും നമ്മൾ കരുതത്തില്ലല്ലോ. എപ്പോഴാണ് നമ്മുടെ കാല് കല്ലിൽ തട്ടുന്നത്? നമ്മൾ കാണാത്ത കല്ലിലാണ് നമ്മുടെ കാല് തട്ടാൻ സാധ്യതയുള്ളത്. പക്ഷേ യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ കാണാത്ത പല കല്ലുകൾ കണ്ടേക്കാം, നിങ്ങൾ കാണാത്ത പല അപകടങ്ങൾ ഉണ്ടായേക്കാം, ഭാരപ്പെടണ്ട, നിന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നിന്നെ സൂക്ഷിക്കാൻ. ഈ പോകുന്ന വഴിയിൽ കല്ല് മാത്രമാണോ? അല്ല, താഴോട്ട് വായിക്കുമ്പം സിംഹത്തിൻ്റെ മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന. അപ്പൊ സിംഹമുണ്ട്, അണലിയുണ്ട്, ബാലസിംഹമുണ്ട്, പെരുമ്പാമ്പുണ്ട്, ഇതെല്ലാം വഴിയിൽ കിടക്കുകയാണേ. പക്ഷേ നമ്മളോട് വായിക്കുന്ന എന്താണെന്നറിയാമോ? സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടുവന്ന. ഓ, ചവിട്ടണമെങ്കിൽ അത് മിണ്ടാതെ കിടക്കണ്ടേ? മിണ്ടാതെ കിടന്നാലല്ലേ ചവിട്ടാൻ പറ്റുള്ളൂ. അതെ, അത് മിണ്ടാതെ കിടക്കും. കാരണം എന്താണെന്നറിയാമോ? യഹോവയുടെ ദൂതനുണ്ടെന്ന് എൻ്റെ കൂടെ. ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഒരു സിംഹത്തോടും അനങ്ങാതിരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്നത് ആരാന്നറിയാവോ? എൻ്റെ മകനാ. പെരുമ്പാവനോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ അനങ്ങിപ്പോയേക്കരുത്, അവൻ്റെ ഒരു രോമത്തിന് കേടുവരുത്തിയേക്കരുത്. ഇതിനോടൊക്കെ ദൈവം കൽപ്പിച്ചേക്കുകയാണ്. അത്ര സംരക്ഷണമാണ് ദൈവം എനിക്ക് നൽകുന്നത്, അത്ര വലിയ പ്രൊട്ടക്ഷനാണ് ദൈവം എനിക്ക് നൽകുന്നത്. ദൈവം അതിനുവേണ്ടി തൻ്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുക. ഇന്നൊരു പക്ഷെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഭയപ്പെടുന്ന പല വിഷയങ്ങൾ കാണും, നിങ്ങൾ പേടിക്കുന്ന പല വിഷയങ്ങൾ കാണും, എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയങ്ങൾ കാണും. ഒന്നും ഭാരപ്പെടണ്ട, ഒന്നും ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. യഹോവയായ ദൈവം എന്നെക്കുറിച്ച് തൻ്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേ പ്രിയരെ, ഭാരപ്പെടേണ്ട, നിരാശരാകണ്ട. നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പകൽ ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയരെ, ദൈവമുഖത്തേക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അതിനിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടുതാൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അതിനിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നടക്കൊണ്ടുതാൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്തോ രാജനാം സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്തോ രാജനാം സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം സ്വർഗീയ ദൈവം ഞങ്ങൾക്ക് ബലം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, ആരോഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. ആമേ. ഞങ്ങളുടെ മേൽ എത്ര പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും അതിന് നടുവിൽ ധരണം ചെയ്ത് നിൽപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളുടെ മേൽ അയക്കുന്ന വലിയ ബലത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൊണ്ടിരിക്കണമേ. എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.